തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപ് തന്നെ കുറഞ്ഞത് 6 മാസം മുമ്പ് മുതലെങ്കിലും പൗരത്വ ഭേദഗതി നിയമം എന്നും ന്യൂനപക്ഷങ്ങൾക്ക് വെല്ലുവിളിയാകുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. ഭരണം നടത്തുന്നവർ CAA ജനങ്ങളെ ഇവിടുത്തെ ആളുകളെ ബാധിക്കില്ല എന്നെല്ലാം പ്രസ്താവിക്കുമ്പോഴും ന്യൂനപക്ഷങ്ങൾ കടുത്ത ആശങ്കയിലാണ്. യഥാർത്ഥ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് പൊതുവിൽ ന്യൂനപക്ഷ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നിരുന്നത്. ദേശീയ പാർട്ടിയായ കോൺഗ്രസിൽ മാത്രമായിരുന്നു ഇവർ പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. എന്നാൽ പുതിയ ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ പുറത്തു വന്നതോടെ ഇവർ വളരെ ആശങ്കയിലായിരിക്കുകയാണ്. CAA വിഷയം എന്ന് പറയുന്ന പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പരാമർശം കോൺഗ്രസിൻ്റെ കരട് പ്രകടന പത്രികയിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ന്യൂനപക്ഷങ്ങളുടെ മേൽ ഇടുത്തിയായി വന്ന് ഭവിച്ചിരിക്കുന്നത്. വാഗ്ദാനം, അതായത് CAA നിയമം പിൻവലിക്കുമെന്ന വാഗ്ദാനം അവസാന നിമിഷം പിൻവലിച്ചതായിട്ടാണ് ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് ഈ തീരുമാനമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ടിലുള്ള പരാമർശം. അങ്ങനെയാണെങ്കിൽ കടുത്ത വില നൽകേണ്ടി വരും എന്നുള്ളത് കൃത്യമാണ്. പുകവലി പരസ്യം പോലെയല്ല, ഇതിന് കടുത്ത വില കോൺഗ്രസ് നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കൃത്യമായ നിലപാടെടുക്കുന്നതിലും CAA വിരുദ്ധ പ്രശ്നങ്ങളിൽ CAA ഒഴിവാക്കുന്ന വിഷയങ്ങളിൽ കൃത്യമായ നടപടി സ്വീകരിക്കുന്നതിലും കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യം പരാജയപ്പെട്ട സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കുണ്ടാകും. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിനെ നേരിടാൻ മറ്റൊരു ആയുധം പ്രകടനപത്രികയിൽ ഇവർ പറയുന്നത്, ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയാൽ NDAയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളും പിൻവലിക്കും എന്നാണ് പറയുന്നത്. അത് വെള്ളപൂശിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ്, തികച്ചും വെള്ളയാക്കിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്, ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് CAA വിഷയത്തിൽ നേരിട്ട് മറുപടി പറയാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ വിശദീകരണം നൽകാൻ സാധിക്കാത്തത്? ജനസാഗരങ്ങൾ തിങ്ങിനിറയുന്ന കോൺഗ്രസിൻ്റെ മഹാറാലികളിലും സമ്മേളനങ്ങളിലും പോലും രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്കാ ഗാന്ധിക്കോ ഇക്കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്ക് ഇത് പറയാൻ സാധിക്കുന്നില്ല, കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല. കാരണം BJPയോ NDAയോ സംഘപരിവാർ കൊണ്ടുവരുന്ന അജണ്ടയോടൊപ്പം നിൽക്കാൻ, ഒരു മൃദു സമീപനത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഇവരുടെ ശ്രമം കടുത്ത വെല്ലുവിളിയായി മാറുന്നു എന്നുള്ളതാണ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് CAA കേന്ദ്ര സർക്കാർ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. അതായത് ലോക്സഭാ പ്രഖ്യാപനം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പാണ് ഇവർ കേന്ദ്ര ഗവൺമെൻറ് ധൃതി പിടിച്ച് എന്ന പോലെ CAA നിയമം ഇവിടെ കൊണ്ടുവന്നത്. ഇതിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധങ്ങൾ ഇടത് സംഘടനകളുടെയും മുസ്ലിം ദളിത് ന്യൂനപക്ഷ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശക്തമായി ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഭൂപ്രദേശങ്ങളിൽ കൃത്യമായി ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തിന് മുൻപോ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തോ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കാത്തതാണ് ഇപ്പോൾ വെല്ലുവിളി ഉയർത്തുന്നത്. രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ഭരണഘടനാ മൂല്യങ്ങളും പാടെ തകർത്ത് ഹിന്ദുത്വ രാജ്യമാക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്ന BJPക്കെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഒരു വിരലനക്കാൻ പോലും ഇവരെക്കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ഇവരുടെ ദൗർബല്യത്തെയാണ് ചൂണ്ടിക്കാണിപ്പിക്കപ്പെടുന്നത്. BJP അവരുടെ പരസ്യത്തിൽ പറയുന്നത് പോലെ, തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ 70 വർഷത്തേക്ക് പിന്നോട്ടടിച്ചു, അവർ 70 വർഷം കൊണ്ട് ഇവിടെ ഒന്നും നേടിയില്ല, അതല്ലെങ്കിൽ 3 തലമുറയിൽപ്പെട്ടവർ ഒരേ കുടുംബത്തിൽ നിന്ന് ഭരിക്കുന്നത് ഞങ്ങൾ കണ്ടു എന്നുള്ള തരത്തിലുള്ള പരസ്യങ്ങൾ പറയുന്നത് പോലെ പല ഘട്ടത്തിലും ഇത് ശരിയായി വരുന്ന സാഹചര്യവും പല ഘട്ടത്തിലും ജനങ്ങൾക്ക് മനസ്സിലായി വരുന്ന സാഹചര്യം. കാരണം എല്ലാ കാലഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾക്ക് എതിരെയുള്ള ഒരു നിലപാട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു ദേശീയ ദിനപത്രമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇക്കാര്യം തുറന്നു പറയുമ്പോൾ, ഈ കരട് നിന്ന് ഇത് ഒഴിവാക്കിയെന്ന് പറയുമ്പോൾ, ഇവർ പറഞ്ഞ പൊള്ളയായ വാഗ്ദാനങ്ങളെ ജനങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക എന്നുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കേരളം CAA ശക്തമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇത് കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് LDFൻ്റെ നേതൃത്വത്തിലുള്ള ആർജവമുള്ള ഗവൺമെൻറ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കാൻ പോലും ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വത്തിനോ അവർ ഭരിക്കുന്ന ആളുകൾക്കോ സാധിച്ചില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്.
ജനസാഗരങ്ങൾ നീങ്ങി നിറയുന്ന റാലികളിൽ സിഎയെ കുറിച്ച് എടുത്തു പറയാൻ കോൺഗ്രസ് ഭയക്കുന്നത്, അവർ പകച്ചു പോകുന്നത് ഇരട്ടത്താപ്പാണെന്നാണ് ആ വിമർശനം ഇപ്പോൾ ശരിയായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. തൊഴിലാളികൾ, കർഷകർ, ക്രിമിനൽ ജസ്റ്റിസ് തുടങ്ങിയ മേഖലകളിൽ പല നിയമങ്ങളും പരിശോധിക്കുമെന്നും ഭേദഗതി ചെയ്യുമെന്നും എല്ലാം പ്രകടനപത്രികയിൽ ഇവർ പറയുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യം, ജനുവരി 10 കേന്ദ്ര സർക്കാർ സിഎ വിജ്ഞാപനം നടത്തിയപ്പോൾ കോൺഗ്രസ് MP ശശി തരൂർ പ്രതിപക്ഷം ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അന്ന് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്ന ശശി തരൂർ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, കോൺഗ്രസ് പ്രകടനപത്രികയിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ ഈ നിയമം പിൻവലിക്കുമെന്നും തരൂർ പറഞ്ഞിരുന്നു. ഈ രണ്ട് കാര്യത്തിലും ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പുതിയ പ്രസ്താവനകളിലോ പുതിയ നിലപാടുകളിലോ കൃത്യമായ വെള്ളം ചേർക്കലും ഇരട്ടത്താപ്പും നടന്നിരിക്കുന്നു. അതാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ നിന്നും സിഎയെ പുറത്തു പോകാൻ കാരണം. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ കരടിൽ സിഎയ്ക്കെതിരായ പരാമർശം ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷം ഒഴിവാക്കുമായിരുന്നതാണെന്ന്, അതായത് മുതിർന്ന നേതാക്കളുടെ ഇടപെടലിനെ തുടർന്നാണ് ഒഴിവാക്കി എന്നുള്ള പ്രസ്താവന വന്നത്. ഇത് ശരിക്കും അപലപനീയവും നിരാശാജനകവുമാണെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് എല്ലാ വേദികളിലും കൃത്യമായി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇതിനെതിരെ SKSFഉം മുസ്ലിം യുവജന സംഘടനയായ SKSFഉം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരുന്നു. ഇതോടൊപ്പം ഇന്ത്യൻ നാഷണൽ ലീഗ് അവരും മുന്നോട്ട് വന്നിരുന്നു. കാരണം സിഎ വിഷയത്തിനകത്ത് കൃത്യമായ നടപ്പിലാക്കിയ വിഷയത്തിലോ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന വിഷയത്തിലോ നിലപാട് പറയാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? മുസ്ലിങ്ങളെ അനുകൂലിക്കുന്നു അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളെ അനുകൂലിക്കുന്നതുമായ ഒരു കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതിൽ വെള്ളം ചേർക്കുന്നത്? ഇതെല്ലാം ആശങ്കാജനകമാണെന്നാണ് ഇന്ത്യൻ നാഷണൽ ലീഗും SKSFഉം അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയും അടക്കമുള്ളവർ കൃത്യമായി പറയുന്നത്. ഇത് വരാൻ പോകുന്നത്, കോൺഗ്രസിനുണ്ടാകാൻ പോകുന്നത്, ഈ വിഷയത്തിൽ ഉള്ള നിലപാട് മൂലം ഉണ്ടാകാൻ പോകുന്നത് കൃത്യമായ തിരിച്ചടിയാണെന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ നൽകാനുള്ളത്.